കൊച്ചിയിൽ നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ബോട്ട് ലക്ഷദ്വീപിനടുത്ത് മുങ്ങി 8 പേരെ കാണാതായി. ആണ്ടവർ തുണൈ എന്ന ബോട്ടാണ് കനത്ത കാറ്റിൽ മുങ്ങിയത്. ഒരു വ്യൂഹത്തിലുണ്ടായിരുന്ന 3 ബോട്ടിൽ ഒന്നാണ് മുങ്ങിയത്. ലക്ഷദ്വീപിന് 100 നോട്ടിക്കൽ മൈൽ അകലെ ചുഴലിക്കാറ്റിൽ പെടുകയായിരുന്നു. കോസ്റ്റ് ഗാർഡ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നു. അനീഷ്, എന്ത് വിവരമാണ് ഇതുവരെ ലഭ്യമായിരിക്കുന്നത്? ബോട്ട് മുങ്ങിയതിന് ശേഷം എത്ര സമയമാണ് കടന്നിരിക്കുന്നത്? എന്ത് സൂചനകളാണ് കോസ്റ്റ് ഗാർഡ് വൃത്തങ്ങളിൽ നിന്നും ലഭ്യമാകുന്നത്? അപർണ, കഴിഞ്ഞ ഏപ്രിൽ 29 എറണാകുളത്തു നിന്നും കൊച്ചി തുറമുഖത്തു നിന്നും പുറപ്പെട്ട ബോട്ടാണ് മണിവേൽ എന്ന ആളുടെ ഉടമസ്ഥയിലുള്ള ആണ്ടവർ തുണ എന്ന ബോട്ടാണ് അപകടത്തിൽ പെട്ടിരിക്കുന്നത്. ഈ ചുഴലിക്കാറ്റിന്റെ മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് മത്സ്യബന്ധനം മതിയാക്കി കൊച്ചി തീരത്തേക്ക് മടങ്ങുന്നതിനിടെ ലക്ഷദ്വീപിനടുത്ത് ഏതാണ്ട് 100 നോട്ടിക്കൽ മൈൽ വെച്ചാണ് അപകടം ഉണ്ടായത്. 3 ബോട്ടുകളാണ് ഏപ്രിൽ 29 കൊച്ചിയിൽ നിന്ന് പുറപ്പെട്ടത്. ഈ 3 ബോട്ടുകളും ഒറ്റ വ്യൂഹമായാണ് മത്സ്യബന്ധനം നടത്തുകയും ചെയ്ത് ഒന്നിച്ചാണ് ഇവർ മടങ്ങുകയും ചെയ്ത് ഇതിനിടെയാണ് ലക്ഷദ്വീപ് തീരത്തിനടുത്ത് വെച്ച് ഒരു ബോട്ട് അപകടത്തിൽ പെട്ടത്. മറ്റ് 2 ബോട്ടുകൾ കനത്ത ചുഴലിക്കാറ്റിനെ തുടർന്ന് ലക്ഷദ്വീപ് തീരത്തേക്ക് അടുപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 8 തൊഴിലാളികൾ ഈ ബോട്ടിലുള്ളതായാണ് നമുക്ക് ഇപ്പോൾ വിവരം ലഭിക്കുന്നത്. ബോട്ടിന്റെ ഉടമയായ മണിവേലും ബോട്ടിനുള്ളിലുണ്ട്. എന്തായാലും വിവരം കോസ്റ്റ് ഗാർഡിനെ അറിയിച്ച് ഈ സ്ഥലത്തേക്ക് കോസ്റ്റ് ഗാർഡ് എത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ് ലക്ഷദ്വീപ് തീരത്തുള്ളത്. ഇന്നലെ മുതൽ തന്നെ ഏതാണ്ട് ലക്ഷദ്വീപ് കടൽ തീരം വളരെ പ്രക്ഷുബ്ധമാണ്. കാറ്റിന്റെ പ്രഭാവം വളരെ വലുതായി അനുഭവപ്പെടുന്നുമുണ്ട്. അതുകൊണ്ട് രക്ഷാപ്രവർത്തനം ഏതാണ്ട് ദുഷ്കരമാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനിടയിൽ 2 തൊഴിലാളികൾ കരയിലേക്ക് രക്ഷപ്പെട്ടെത്തി എന്ന ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാത്ത വിവരങ്ങളാണ്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ വിവരങ്ങൾ എന്താണ് അനീഷ്? പ്രധാനമായി നമുക്ക് ഈ ബോട്ട് ഉടമ മണിവേലിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് കൃത്യമായി അറിഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച രേഖകളാണ് അധികൃതർക്ക് ലഭിച്ചിരിക്കുന്നത്. നാഗപട്ടണം സ്വദേശിയാണ് മണിവേല്. എന്തായാലും മലയാളികളായിരിക്കില്ല ബോട്ടിൽ എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാണ്. കാരണം ഇവിടെ നിന്നും ലോങ് ഗില്ലറ്റിൻ ബോട്ടുകൾ, അതായത് ദീർഘദൂര സർവീസ് നടത്തി മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകളിൽ സാധാരണയായി ജോലി ചെയ്യുന്നത് തമിഴ്നാട്ടിലെ തേങ്ങാക്കല്ല്, നാഗപട്ടണം തുടങ്ങിയ ഇടങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. നമുക്ക് അറിയാം, ഓഖി ചുഴലിക്കാറ്റും മറ്റും ഓഖി കാറ്റൊക്കെ അടിച്ച സമയത്തും ആൾനാശം വന്നത് ഇത്തരം തമിഴ്നാട്ടിലെ ഗ്രാമങ്ങളിൽ നിന്നുള്ള ആളുകളാണ്. അവരാണ് കൊച്ചി തുറമുഖത്തു നിന്നും ബോട്ടുകളിൽ മത്സ്യബന്ധനത്തിനായി ദീർഘദൂരം സഞ്ചരിക്കാറ്. ഇത്തരത്തിൽ ഈ തൊഴിലാളികൾ 8 പേരും ഈ നാഗപട്ടണം അല്ലെങ്കിൽ തേങ്ങാക്കല്ല് സ്വദേശികളാണ് എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. ഇവരെ പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമല്ല. എന്തായാലും അപകട വിവരം ലക്ഷദ്വീപ് തീരത്തെത്തിയ രക്ഷപ്പെട്ടെത്തിയ ബോട്ടുകളിലെ തൊഴിലാളികളാണ് പുറത്തറിയിച്ചത്. അവരുമായിട്ട് ഇപ്പോൾ ബന്ധപ്പെടാൻ സാധിച്ചിട്ട് അതും നടക്കുന്നില്ല. എന്തായാലും വളരെ ഊർജിതമായ അന്വേഷണം നടക്കുന്നു. പക്ഷേ കാലാവസ്ഥ പ്രതികൂലമായത് രക്ഷാപ്രവർത്തനങ്ങളെ ഏറെ ദോഷകരമായി ബാധിക്കുന്നു. ലക്ഷദ്വീപ് തീരത്ത് വളരെ പ്രക്ഷുബ്ധമായ ഒരു കടലാണ്. വലിയ കടലേറ്റമുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് നിരവധി വീടുകളിൽ ഇതിനകം വെള്ളം കയറിക്കഴിഞ്ഞിരിക്കുന്നു. അങ്ങേയറ്റം പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് തീരപ്രദേശങ്ങളിൽ ഉള്ളത്. അനീഷ്, ഒരു വ്യൂഹത്തിലുണ്ടായിരുന്ന 3 ബോട്ടുകൾ അതിലൊന്നാണ് ഈ മുങ്ങിയിരിക്കുന്നത്. അപ്പോൾ മറ്റ് ബോട്ടുകളും ഇതുപോലെ ഏതെങ്കിലും ഇങ്ങനെ കാലാവസ്ഥ മോശമായതുകൊണ്ട് പുറംകടൽ പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെ കോസ്റ്റ് ഗാർഡ് കണക്കാക്കുന്നുണ്ടോ? അത്തരം അന്വേഷണങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഈ ബോട്ടിൽ 3 ബോട്ടുകളാണ് ഈ വ്യൂഹത്തിലുണ്ടായിരുന്നത്. അതിൽ കാലാവസ്ഥ വളരെ പ്രക്ഷുബ്ധമായി. ഏതാണ്ട് ലക്ഷദ്വീപിൽ നിന്നും 100 നോട്ടിക്കൽ മൈൽ അകലെ എത്തിയപ്പോൾ വലിയ കാറും കോളും കണ്ട് വലിയ തിരമാലകൾ ആഞ്ഞടിക്കുകയും ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് ഈ ബോട്ട് 2 എണ്ണം അവർ തീരത്തേക്ക് അടുപ്പിക്കുന്നുള്ള നീക്കം നടത്തിയത്. ഇതിനിടയിലാണ് അടുത്ത ബോട്ട് മുങ്ങുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പക്ഷേ തിരികെ പോയി മറ്റേ ഈ മുങ്ങിയ ബോട്ടിൽ, ആണ്ടവൻ തുണൈ ബോട്ടിൽ രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയാത്ത വിധം പ്രതികൂലമായിരുന്നു കാലാവസ്ഥ. അതുകൊണ്ട് അവർ തീരത്തേക്ക് എത്തുകയും സാറ്റലൈറ്റ് ഫോൺ വഴി കോസ്റ്റ് ഗാർഡിന് വിവരം അറിയിക്കുകയും ആയിരുന്നു. കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥർ, ലക്ഷദ്വീപ് തീരത്തു നിന്നുള്ള ഉദ്യോഗസ്ഥരും ഒക്കെ സ്ഥലത്തേക്ക് എത്തുന്നു എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. പക്ഷേ തുടരുക അനീഷ്. ഇപ്പോൾ നമുക്കൊപ്പം മത്സ്യത്തൊഴിലാളിയായ മജീദ് നമുക്കൊപ്പം ചേരുന്നു. മജീദിന് കൂടുതൽ വിവരങ്ങൾ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. മജീദ്, ഈ സംഭവവുമായി ബന്ധപ്പെട്ട എന്താണ് വിവരങ്ങളുള്ളത്? എങ്ങനെയാണ് മജീദിന് വിവരങ്ങൾ കൂടുതൽ അറിയുന്നത് ഈ വിഷയത്തിൽ? മാഡം, ഇന്ന് രാവിലെയാണ് നമ്മൾ ലക്ഷദ്വീപിനടുത്ത് വെച്ചിട്ട് ഈ സംഭവം നടന്നതായിട്ട് അറിയുന്നത്. അതിന്റെ കൂടെ 2 ബോട്ട് ഉണ്ടായിരുന്നു എന്റെ പുറകിലെ. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന ബോട്ടുകളിൽ ഉള്ള ആളാണല്ലേ? ഇല്ല, ഞാൻ കൂടെ ഉണ്ടായിരുന്നല്ല. ഞാൻ അതിന്റെ ഏജന്റ്, ബോട്ട് മറ്റു ബോട്ടിലെ ഏജന്റ്, ബോട്ടുകാരൻ എന്നോട് പറഞ്ഞതാണ്. അവിടെ ആ ബോട്ടുകാർ ലക്ഷദ്വീപിൽ കയറിയ അവര്, അപ്പൊ അവര് പറഞ്ഞതാണ് ഈ സംഭവം അവിടെ നല്ല ചുഴി വന്ന് കാറ്റ് വന്നു. അപ്പൊ ഇവർക്ക് പോലും രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇവര് പോയി ഇവര് ചെന്ന് കഴിഞ്ഞാൽ ഇവരും പെട്ടുപോകും. അത് കാരണം അവർ മാറിയതാണ്. അവർ കണ്ടതാണ് ആ സംഭവം. അത് ആണ്ടവൻ തുണ എന്ന് പറഞ്ഞ ബോട്ട്, രജിസ്ട്രേഷൻ ഉള്ള ബോട്ടാണ്. മണിവേലു എന്ന് പറഞ്ഞ ഓണറുടെ ബോട്ടാണ്, നാഗപട്ടണത്തുള്ള. ആപട്ടണത്തിലെ നാലാളുകളുണ്ടെന്നാണ് പറഞ്ഞത്, ബാക്കി 6 ഇന്ത്യക്കാരാണെന്നാണ് അറിവ്. അതായത് 10 പേരോളം ഉണ്ടായിരുന്നു എന്നാണ് അല്ലെ? 10 പേരോളം ഉണ്ടായിരുന്നു, 10 പേരുണ്ടായിരുന്നാണ് അറിവ് ആണ്. ബോട്ട് അതായത് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്ന് കൂടിയാണോ മറ്റുള്ളവർ പറയുന്നത്? അവര് പറയുന്നത് ആരെയും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. ബോട്ട് ഇങ്ങനെ മുങ്ങിപ്പോകുന്നത് കണ്ട് എന്നാണ് പറഞ്ഞത്. അവര് മാറിന്ന് അവര് ദ്വീപിലേക്കാണ്ട് കയറിപ്പോയി. അവര് അത്രയും മോശമായിരുന്നു കാലാവസ്ഥ. അതായത് ഇവർക്ക് അനങ്ങാൻ പറ്റാത്ത അവസ്ഥ, അല്ലെങ്കിൽ അവർ പോയി രക്ഷപ്പെടുത്തിയാണ്. അവർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ആ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ ഇവരും പോവും, ഈ ബോട്ടും പോവും, ആളുകളും പോവും. അപ്പൊ ഇവര് വിഷമത്തോടെ വേദനയോടെ നോക്കിയാണ് കണ്ടെന്നാ പറയണം. അത് കഴിഞ്ഞിട്ടാണ് സാറ്റലൈറ്റ് ഫോൺ വഴി അറിയിച്ചിരിക്കുന്നത്. ദ്വീപിലേക്ക് കരവശം പോയിട്ടാണ് പിന്നെ ഫോണിൽ അറിയിച്ചിരിക്കണവര്. നീന്തി രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലത്താണോ ഇത് സംഭവിച്ചിരിക്കുന്നത്, അതറിയാമോ? ഇല്ല, കടലില് രക്ഷപ്പെടാനായിട്ട് അവര് നീന്തറിയുന്ന ആളുകളെല്ലാമാണ്. പക്ഷെ അതെന്താണെന്ന് കൃത്യത വന്നിട്ടില്ല, എന്താണെന്നുള്ളത്. അത് ഈ കാലാവസ്ഥയുടെ വിഷയം തന്നെയാണോ, അതോ എന്തെങ്കിലും ബോട്ടിന് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നമോ? ബോട്ടിന് പ്രശ്നങ്ങളൊന്നുമില്ല. ബോട്ട് പണി കഴിഞ്ഞ് വരുന്ന ബോട്ടാണല്ലോ, പ്രശ്നങ്ങളൊന്നുമില്ല. പണി കഴിഞ്ഞ് വരുന്ന ബോട്ടാണ്, ഒരു 10 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരുന്ന ബോട്ടാണ്. ഈ കൂടെ ഉണ്ടായിരുന്ന 2 ബോട്ടുകൾ, ആ ബോട്ടുകൾക്കും എന്തെങ്കിലും പ്രശ്നമില്ല, അവർക്കൊന്നും പറ്റിയിട്ടില്ല, അവർക്കൊന്നും പറ്റില്ല. അവര് ദ്വീപിലേക്ക് കരവശം കയറിപ്പോയി. അവര് ആ ബോട്ടുകൾക്ക് എത്താൻ സാധിച്ചു അല്ലേ? ആ ബോട്ടുകൾക്ക് ദ്വീപിലേക്ക് എത്താൻ പറ്റി. ഇത് പക്ഷെ തീരെ വരാൻ പറ്റില്ല, ചുഴലിന് അവർക്ക് കരകയറാൻ പറ്റിയില്ല, ഓടി വരാൻ പറ്റിയില്ല, പെട്ടുപോയവര്. സ്ഥിരമായിട്ട് ലക്ഷദ്വീപ് യാത്ര നടത്തുന്ന ബോട്ട് തന്നെയാണോ ഇത്? സ്ഥിരമായിട്ട് അവര് അവിടെ ആ ഭാഗത്ത് പണിയിടും. ലക്ഷദ്വീപിൽ 100-150 നോട്ടിക്കൽ മൈൽ അപ്പുറമായിട്ട് വൈകിലേക്ക് വർക്ക് ചെയ്യുന്ന ബോട്ടുകളാണ് സ്ഥിരമായിട്ട്. ഓക്കെ, നന്ദി. മജീദാണ് മത്സ്യത്തൊഴിലാളി, മജീദാണ് വിവരങ്ങൾ നൽകിയത്. മജീദിൻ്റെ സുഹൃത്താണ് മറ്റേ ബോട്ടിൻ്റെ ഏജൻറ്റ്, ഈ സംഭവത്തിന് ദൃക്സാക്ഷിയായ ബോട്ടുകളിൽ ഏജൻറ്റ്. ആ വിവരങ്ങളാണ് നൽകിയത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വളരെ മോശം കാലാവസ്ഥയായിരുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് ബോട്ടുകളിലുള്ളവർക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കാനേ കഴിഞ്ഞുള്ളൂ, രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. 10ഓളം പേര് ബോട്ടിലുണ്ടായിരുന്നു, 8ഓളം പേരെന്നാണ്, പക്ഷേ 10ഓളം പേര് ബോട്ടിലുണ്ടായിരുന്നു എന്നുള്ളൊരു കണക്കാണ് ഇപ്പോൾ മജീദ് പറയുന്നത്. ഏതായാലും കോസ്റ്റ് ഗാർഡ് സംഭവ സ്ഥലത്തേക്ക് നീങ്ങിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനങ്ങൾ ഏത് രീതിയിലാണ് നടത്തുന്നത് എന്ന് കൂടിയാണ്. എം എസ് അനീഷ് കുമാർ കൂടിയാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ടൗട്ടെ ചുഴലിക്കാറ്റ് കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ അതിതീവ്ര ചുഴലിക്കാറ്റായി മാറുന്ന ടൗട്ടെ ഗുജറാത്തിൽ തീരം തൊടും. കേരളത്തിൽ നിന്ന് വടക്കോട്ട് മാറിയ ചുഴലിക്കാറ്റ് ഗോവയിലെ പനജി തീരത്ത് നിന്ന് 290 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായാണ് ഇപ്പോൾ. ഇന്നലെ രാത്രി 11:30-ഓടെ കണ്ണൂരിൽ നിന്ന് 290 കിലോമീറ്റർ അകലെ ലക്ഷദ്വീപിന് സമീപമാണ് ടൗട്ടെ ചുഴലിക്കാറ്റ് രൂപപ്പെട്ടത്. എറണാകുളം മുതൽ കാസർഗോഡ് വരെ 9 ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. സംസ്ഥാനത്ത് പരക്കെ മഴ തുടരുകയാണ്. കടലിന്റെ അവസ്ഥ ഇതിപ്പോ തലശ്ശേരി ഈ രൂക്ഷമായ കടലാക്രമണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിങ്ങനെ തുടർന്നു പോയി കഴിഞ്ഞാൽ അത് 100ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ടതായിട്ട് വരും. ഇപ്പോൾ കൊറോണ മൂലം ഇതിൻ്റെ മാറ്റിപ്പാർപ്പിക്കൽ അസാധ്യമായിട്ട് വന്നിരിക്കുകയാണ്. കൂട്ടമായിട്ട് താമസിക്കേണ്ട അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ കൊറോണ വ്യാപനം കൂടെ വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ആകെ ദുരിതത്തിലാവും. ഇതിന് അടിയന്തരമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് കളക്ടർ അതുപോലെ തന്നെ അധികൃതർ ശ്രദ്ധ പതിപ്പിച്ചുകൊണ്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ഇതിനോട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടിയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ വിശദാംശങ്ങളുമായി ചേരുന്നു. ഉമേഷ്, കാസർഗോഡ് തൊട്ട് എറണാകുളം വരെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റ് ജില്ലകളിലും പ്രത്യാഘാതങ്ങൾ തുടരുകയാണ്. കനത്ത മഴയെല്ലാം. ഇത് എത്ര മണിക്കൂർ നേരം കൂടി, എത്ര സമയത്തേക്ക് കൂടി ഇത് നീണ്ടു നിൽക്കും കേരളത്തിൽ ഈ സാഹചര്യം എന്നുള്ള വിവരമാണ് ലഭ്യമാകുന്നത്? ഏറ്റവും അവസാനം വന്ന അതായത് 4:30 വന്ന മഴ മുന്നറിയിപ്പിലും നിലവിലെ മുന്നറിയിപ്പുകളിൽ മാറ്റമില്ല. അതായത് എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള 9 ജില്ലകളിൽ റെഡ് അലർട്ട് തന്നെയാണ്. ഈ ജില്ലകളിൽ 24 മണിക്കൂറിൽ 20 സെന്റിമീറ്ററിന് മുകളിൽ മഴ ലഭിക്കും. കൂടാതെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ഈ ജില്ലകളിൽ 20 സെന്റിമീറ്ററിന് താഴെ മഴ ലഭിക്കും. എന്തായാലും ഇന്ന് രാത്രിയും ഇതേ രീതിയിൽ തുടരുമെന്നാണ് ഇതുവരെയുള്ള അറിയിപ്പ്. ശക്തമായ കാറ്റ് ഇപ്പോഴും തീരമേഖലയിൽ ലഭിക്കുന്നുണ്ട്. സ്വാഭാവികമായി അനുകൂല സാഹചര്യമാണ്, കാരണം മൺസൂൺ രൂപപ്പെടാൻ അനുകൂല സാഹചര്യങ്ങൾ അറബിക്കടലിൽ ഉണ്ടാകുന്നു. ഇതോടൊപ്പം ശക്തമായ കാറ്റ് കൂടി ആയതോടുകൂടി സംസ്ഥാനത്ത് മഴ ഇന്ന് രാത്രിയും ശക്തമായി തുടരും എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. വരും മണിക്കൂറിൽ ചുഴലിക്കാറ്റ് തീവ്ര ചുഴലിക്കാറ്റായി മാറും. ഓരോ മണിക്കൂർ കൂടുമ്പോഴും അതിന്റെ ശക്തി കൂടുകയാണ്. ഇപ്പോൾ വടക്കോട്ട് ഏകദേശം പനാജിയിൽ നിന്ന് 280 കിലോമീറ്ററോളം മാറിയാണ് ഇപ്പോഴത്തെ സ്ഥാനം. നിലവിൽ ഇതിന്റെ ഓരോ മണിക്കൂറിലും 11 കിലോമീറ്റർ വേഗതയിൽ വടക്കോട്ട് നീങ്ങുകയാണ്. ഇപ്പോൾ കരുതുന്ന പ്രകാരമാണെങ്കിൽ 18-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് ശേഷം ഗുജറാത്തിലെ പോർബന്തറിനും നാലിയയ്ക്കും ഇടയിൽ കര തൊടും എന്നാണ് കരുതുന്നത്. അപ്പോഴും ആ ചുഴലിക്കാറ്റിന്റെ സിസ്റ്റത്തിന്റെ ചുഴറ്റൽ വേഗത അത് മണിക്കൂറിൽ 175 കിലോമീറ്റർ വരെ ആകും എന്നാണ് കരുതുന്നതും. ചുഴലിക്കാറ്റിന്റെ വേഗത കൂടുന്നതിനനുസരിച്ച് ശക്തമായ കാറ്റ് വീശുന്നുണ്ട്. അത് കേരള തീരത്ത് മുഴുവൻ ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൽ മഴ മാറാതെ നിൽക്കുന്നത്. എന്തായാലും ഇന്ന് രാത്രിയും അതീവ ജാഗ്രതയോടെ നിൽക്കണം. പ്രത്യേകിച്ച് റെഡ് അലർട്ട് പ്രഖ്യാപിച്ച ജില്ലകൾ എറണാകുളം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ തീരമേഖലയിൽ പ്രത്യേക ജാഗ്രത വേണമെന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഉമേഷ് വിശദാംശങ്ങൾ നൽകിയത്. കാസർഗോഡ് നിന്ന് കെ വി ബൈജു. കാസർഗോഡ് വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഏത് രീതിയിലാണ് ഇതുവരെയുള്ള നാശനഷ്ടങ്ങൾ, മാത്രമല്ല എങ്ങനെയാണ് ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന സാഹചര്യമെല്ലാം കഴിഞ്ഞ മണിക്കൂറുകളിലുണ്ടായ വിവരങ്ങൾ എന്താണ് ബൈജു? അപർണ, ഇന്നലെ രാത്രി ആരംഭിച്ച മഴയാണ്. ഇപ്പോഴാണ് അല്പം ശമനമുണ്ടായത്. എന്തായാലും ഇപ്പോഴും ആകാശം മേഘാവൃതം തന്നെയാണ്. ഒരു മഴ ലക്ഷണം ഇപ്പോഴും ഉണ്ട്. എന്തായാലും ഒരു അരമണിക്കൂറായി മഴ പെയ്യുന്നില്ല. കഴിഞ്ഞ സമയങ്ങളിലെല്ലാം തുടർച്ചയായ മഴയായിരുന്നു. ഏറ്റവും കൂടുതൽ നാശനഷ്ടമുണ്ടായിരിക്കുന്നത് തീരദേശങ്ങളിൽ തന്നെയാണ്. തീരദേശങ്ങളിൽ നിരവധി വീടുകൾ കടലെടുത്തു. ഉപ്പള മൊസോഡിയിലെ ഒരു വീട് പൂർണ്ണമായും ഈ തകർന്നു വീഴുന്ന ഒരു കാഴ്ച. അതോടൊപ്പം ചിത്താരി, കടപ്പുറം ഈ ഭാഗങ്ങളിലെല്ലാം നിരവധി വീടുകൾ ഈ കടലെടുക്കാൻ ഒരു അപകട ഭീഷണിയിൽ തന്നെയാണുള്ളത്. എന്തായാലും കൂടുതൽ ആൾക്കാരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് ജില്ലയിൽ ഇതുവരെ മാറ്റിയിട്ടില്ല. 2 കുടുംബങ്ങൾ മാത്രമാണ്. ചേരങ്കയിലാണത്. രാവിലെ ഇവരുടെ വീടുകളിലേക്ക് വെള്ളം കയറിയതിനെ തുടർന്ന് ചേരങ്കയിൽ ഇവരെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റിയതല്ലാതെ മറ്റ് ബന്ധു വീടുകളിലാണ് പലരും ഇപ്പോൾ കഴിയുന്നത്. ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പോകാൻ ആരും തയ്യാറാവുന്നില്ല. എന്തായാലും നിരവധി വീടുകൾ ഇത്തരത്തിൽ ഭാഗികമായും അതുപോലെ തന്നെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇതിന്റെ കണക്ക് ജില്ലാ ഭരണകൂടം തയ്യാറാക്കി വരുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. മലയോര മേഖലയിൽ വലിയ തോതിലുള്ള ഒരു നാശം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. തീരപ്രദേശങ്ങളിൽ തന്നെയാണ് കൂടുതലായും കാസർഗോഡ് ജില്ലയിൽ ഇത്തരത്തിൽ നാശനഷ്ടം ഉണ്ടായിരിക്കുന്നത്. വീടുകൾക്ക് തന്നെയാണ് ഇത്തരത്തിൽ നാശനഷ്ടം. ഇപ്പോഴും തീരപ്രദേശങ്ങളിൽ ഈ കടലാക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. എന്തായാലും ജാഗ്രത പുലർത്താൻ ജില്ലാ ഭരണകൂടം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും ആ രീതിയിൽ തന്നെയാണ് കാസർഗോഡ് ജില്ലയിൽ. കാസർഗോഡ് കെ വി ബൈജു. ഇപ്പോൾ കോഴിക്കോട് നിന്ന് അശ്വിൻ വലത്തുകൂടി ചേരുന്നു. അശ്വിൻ, കോഴിക്കോടത്തെ സ്ഥിതി എങ്ങനെയാണ്? ശക്തമായിട്ടുള്ള കടൽക്ഷോഭം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം മഴ ഏകദേശം കുറഞ്ഞ ഒരു ആശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ മാറ്റിപ്പാർപ്പിക്കുന്ന വിഷയത്തിലൊക്കെ ഒരു തീരുമാനത്തിലേക്ക് കടക്കാൻ കഴിഞ്ഞിട്ടുണ്ടാകണം. എന്താണ് വിവരങ്ങൾ? അപർണ, മഴ ഒന്ന് മാറിയുന്നതായിരുന്നു. ഉച്ചയോടുകൂടി മഴ പിൻവാങ്ങി. ഒരു 4 മണിവരെയൊക്കെ മഴ മാറിയുന്ന ആ ഒരു സാഹചര്യമായിരുന്നു. അന്തരീക്ഷം തെളിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ മട്ടുമാറിയിരിക്കുന്നു. വീണ്ടും മഴ തുടങ്ങി. ഒരു അരമണിക്കൂർ സമയമായി ശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. മാത്രമല്ല കടൽക്ഷോഭവുമുണ്ട്. നേരത്തെ കടൽ ഒന്ന് അടങ്ങി വരുന്നതായിട്ടുള്ള സൂചനകളൊക്കെ ഉണ്ടായിരുന്നു. വേലിയേറ്റ സമയത്തുണ്ടായിരുന്ന ആക്രമണത്തിന്റെ ഒരു രൂക്ഷതയൊക്കെ കുറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും കടലാക്രമണം ശക്തമായിട്ടുണ്ട്. കോഴിക്കോടിൻ്റെ തീരം കടലുണ്ടി മുതൽ ചോമ്പാൽ വരെയുള്ള തീരങ്ങളിലെല്ലാം പലയിടങ്ങളിലും ഇടവിട്ട് വലിയ രൂപത്തിലുള്ള കടലാക്രമണമാണ് ഉണ്ടായിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികളൊക്കെ പറയുന്നത് കഴിഞ്ഞ ഒരു 3-4 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും രൂക്ഷമായ ആക്രമണമാണ് എന്നുള്ളതാണ്. കാരണം ഈ ഒട്ടേറെ ഭാഗം കടൽഭിത്തി ഇട്ട ഭാഗത്ത് പോലും ഇതിനെ മറികടന്നാണ് തിരമാലകൾ എത്തി വീടുകൾ തകർത്തതും അത്തരത്തിലുള്ള നാശനഷ്ടങ്ങളുണ്ടായത്. ജില്ലയിലാകെ തീരമേഖലയിൽ 100ഓളം വീടുകൾക്ക് ഭാഗികമായോ പൂർണ്ണമായോ ഒക്കെ കേടുപാടുകൾ പറ്റിയതുണ്ട്. വലിയ നഷ്ടമാണ് തീരമേഖലയിലാകെ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല അവിടെ വലിയ ദുരിതവുമാണ്. ആളുകളെ മാറ്റിപ്പാർപ്പിക്കുക എന്നുള്ളത് വലിയ ശ്രമകരമായ കാര്യമാണ്. ആദ്യം ഇവർക്ക് കോവിഡ് പരിശോധന നടത്തി വേണം ഇവരെ ക്യാമ്പുകളിലേക്ക് മാറ്റാൻ. പൊതുവെ ആളുകൾ ക്യാമ്പുകളിലേക്ക് പോകാൻ ഒരു വിമുഖത കാണിക്കുന്നുണ്ട്. മൂന്നിടങ്ങളിൽ മാത്രമാണ് ക്യാമ്പുകൾ ഇതുവരെ തുറന്നിരിക്കുന്നത്. മിക്കവാറും സ്ഥലങ്ങളിൽ ആളുകൾ ബന്ധുവീടുകളിലേക്ക് തന്നെ മാറാനാണ് ശ്രദ്ധിക്കുന്നത്. ഇപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി കടൽക്ഷോഭം ഒന്ന് ശമിക്കുകയാണെങ്കിൽ മാത്രമേ ഈ കോഴിക്കോട്ടെ കടൽ തീരത്തിന് ആശ്വസിക്കാവുന്ന ഒരു ഘട്ടത്തിലെത്തിയെന്ന് പറയാൻ കഴിയുകയുള്ളൂ. പക്ഷേ അപ്പോഴും മഴ ശക്തമായി തുടരുന്നു എന്നുള്ളത് ഭീഷണിയാണ്. മലയോര മേഖലയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. ചില സ്ഥലങ്ങളിൽ മരം വീണ് ഇലക്ട്രിസിറ്റി കട്ടായതോ അത്തരത്തിലുള്ള ചെറിയ വിഷയങ്ങൾ ഒഴിച്ചാൽ മലയോര മേഖലയിൽ ഇത്തവണ മഴ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. തീരമേഖലയിലാണ് ഏറ്റവും അധികം ദുരിതം ഉണ്ടായിരിക്കുന്നത്. ഇന്നത്തെ രാത്രി നിർണായകമാണ്. മഴയുടെ ശക്തി കുറഞ്ഞില്ലെങ്കിൽ വലിയ പ്രശ്നങ്ങൾ കൂടുതൽ. തീരദേശ മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതെന്നുള്ള വിവരങ്ങൾ കൂടിയാണ് അശ്വിൻ വല്ലത്ത് നൽകുന്നത്. മറ്റ് ജില്ലകൾ കൂടിയുണ്ട്, മലപ്പുറവും എറണാകുളവും തൃശ്ശൂരും എല്ലാം ഉണ്ട്. വരാം വളരെ പെട്ടെന്ന് ഒരു ഇടവേളയ്ക്ക് ശേഷം. സകല വാർത്തകളും അറിഞ്ഞ് ഒരു ദിവസം ജില്ലകളിൽ നിന്ന് കടൽക്ഷോഭത്തിന്റെയും അതോടൊപ്പം തന്നെ കടുത്ത മഴക്കെടുതിയുടെയും വാർത്തകൾ വരുമ്പോൾ ഞങ്ങളുടെ പ്രതിനിധികൾ വിവരങ്ങൾ നൽകുന്നു. തൃശ്ശൂരിൽ നിന്ന് സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, തീരദേശ മേഖലയിലെല്ലാം വലിയ രീതിയിലുള്ള കടലാക്രമണം, വീടുകൾ തകരുന്ന വാർത്ത, അതോടൊപ്പം തന്നെ ഒരുപാട് പേരെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ മാറ്റുന്ന വാർത്തയെല്ലാം വന്നിരുന്നു. വിവരങ്ങൾ എന്താണ്? തൃശൂർ ജില്ലയുടെ തീരപ്രദേശങ്ങളിൽ കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. ഇന്ന് രാവിലെ അല്പം ശമനമുണ്ടായി എങ്കിലും ഇപ്പോൾ കടൽ പ്രക്ഷുബ്ധമാകുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇന്നലെ രാത്രിയിലാണ് വലിയ തോതിൽ കടലാക്രമണം ഉണ്ടായത്. വലിയ തോതിൽ വീടുകളിലേക്ക് വെള്ളം കയറുകയും രാത്രി തന്നെ ആളുകളെ മാറ്റിപ്പറപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമായിരുന്നു. ഇന്നിപ്പോഴും ആളുകൾ വീടുകളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. കടൽ ഭിത്തി പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ സമീപത്തെ, അതായത് ഈ ചാവക്കാട് തീരത്താണ് ഇതുള്ളത്. ചാവക്കാട് ഞൂളി റോഡിലാണ്. ഇവിടെ ഇപ്പോൾ കടലിൽ നിന്ന് വെള്ളം അപ്പുറത്തേക്ക്, റോഡിനപ്പുറത്തുള്ള വീടുകളിലേക്ക് കയറുകയാണ്. അത് തടയുന്നതിനു വേണ്ടി മണൽ ചാക്കുകളിൽ നിറയ്ക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിരവധി സന്നദ്ധ പ്രവർത്തകരാണ് ഇതിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഏതായാലും നമുക്ക് ഇദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? കടൽ അതിശക്തമായി തന്നെ രൂക്ഷമാണ്. കടപ്പുറം പഞ്ചായത്തിൽ ഇന്നവരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഭയങ്കരമായ കടൽക്ഷോഭമാണ് ഇത്തവണ ഇന്നലെയും ഇന്നുമായിട്ടുണ്ടായിട്ടുള്ളത്. അഹമ്മദ് കുരുക്കൽ റോഡിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള തൊട്ടാപ്പ് വരെയുള്ള അഴിമുഖം തൊട്ടാപ്പ് വരെയുള്ള ഭാഗങ്ങളിലെ മുഴുവൻ വീടുകളും മാറി താമസിക്കേണ്ടതെല്ലാം പൂർണ്ണമായി നഷ്ടപ്പെടുകയും ചെയ്യുക. ഇപ്പോൾ ഏകദേശം ഒരു 300ഓളം പേർ ബന്ധുവീട്ടിലും നമ്മുടെ ക്യാമ്പുകളിലുമായി ഇപ്പോൾ മാറി താമസിക്കുന്നുണ്ട്. 9 വാർഡ്, 10, 11 വാർഡുകളിലെ ആളുകൾ ഇപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് ബന്ധു വീട്ടിലേക്കും ക്യാമ്പുകളിലേക്കും മാറിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് സ്കൂളിലുള്ള ക്യാമ്പിലാണ് കൂടുതൽ പേര് ഇപ്പോൾ ഉള്ളത്. വീടുകൾ എത്രത്തോളം ഭാഗികമായി ഒരു ഏകദേശം 100 വീടുകളോളം പൂർണ്ണമായിട്ടും അത്രത്തോളം വീടുകളിലും ഭാഗികമായി ഇതുവരെ തകർന്നിട്ടുണ്ട്. എറണാകുളം ജില്ലയിലും തീരദേശ മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ്. എം എസ് അനീഷ് കുമാറിന്റെ റിപ്പോർട്ടിൽ. എറണാകുളത്തിൻ്റെ തീരമേഖലകളിൽ വലിയ കടൽക്ഷോഭമാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. കടൽ കരയിലേക്ക് ആർത്തലച്ച് കയറുന്ന കാഴ്ചയാണ് തീരമേഖലകളിൽ എങ്ങും കാണാൻ കഴിയുന്നത്. കടൽഭിത്തി തകർന്ന ഇടങ്ങളിലാണ് കൂടുതൽ നാശം. അവിടെ മണലും വെള്ളവുമൊക്കെ കരയിലേക്ക് അടിച്ചു കയറുന്ന കാഴ്ചയാണ്. ഒപ്പം കടൽഭിത്തി ഉള്ള ഇടങ്ങളിൽ പോലും വലിയ തോതിൽ വീടുകളിലേക്കും മറ്റും വെള്ളം കയറുന്നു. ചെല്ലാനമടക്കമുള്ള ഇടങ്ങളിൽ 100ലധികം വീടുകളാണ് ഇതിനകം വെള്ളത്തിലായി കഴിഞ്ഞിരിക്കുന്നത്. അവരെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് ഇന്നലെ മുതൽ മാറ്റുന്നതിനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരുന്നു. നിരവധി പേർ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പിലേക്കും മറ്റും മാറ്റിയിരുന്നു. മണൽച്ചാക്കുകളൊക്കെ നിറച്ച് ഇത്തരത്തിൽ വീടുകളിലേക്കും മറ്റിടങ്ങളിലേക്കും വെള്ളം കയറുന്നത് തടയുന്നതിനുള്ള നീക്കങ്ങൾ ഇപ്പോഴും നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 100കണക്കിന് മണൽച്ചാക്കുകളാണ് ചെല്ലാനത്തിൻ്റെ വിവിധയിടങ്ങളിലായി വിന്യസിച്ചിരിക്കുന്നത്. കോവിഡ് കാലമായതുകൊണ്ട് തന്നെ കർശനമായ പ്രോട്ടോകോൾ പാലിച്ചു വേണം നടപടിക്രമങ്ങൾ ചെയ്യാൻ. കോവിഡ് പോസിറ്റീവായ ആളുകളുണ്ടെങ്കിൽ അവരെ കടവന്ത്രയിലെ CFLTCയിലേക്ക് മാറ്റുകയും മറ്റുള്ളവർക്കായി ദുരിതാശ്വാസ ക്യാമ്പ് തുറക്കുകയും ചെയ്തിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളും സർക്കാർ ഏജൻസികളുമൊക്കെ ഭക്ഷണവും മരുന്നും മറ്റ് സാമഗ്രികളുമൊക്കെ ഇവിടങ്ങളിൽ എത്തിക്കുന്നുമുണ്ട്. ഗതാഗത സൗകര്യങ്ങൾ നിലച്ചു പോയതാണ് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്ന മറ്റൊരു ഘടകം. സനീഷ് കുമാറാണ് എറണാകുളം ജില്ലയിൽ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. ഇനി മലപ്പുറത്തേക്ക് പോകുകയാണെങ്കിൽ 3 ക്യാമ്പുകളാണ് മലപ്പുറം പൊന്നാനിയിൽ ഇതുവരെ തുറന്നിട്ടുള്ളത്. പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലെ ക്യാമ്പിൽ നിന്നും CV അനുമോദ് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. പൊന്നാനി MES ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മേഖലയിലെ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് ഇവിടെയാണ് പ്രവർത്തിക്കുന്നത്. മറ്റെല്ലായിടത്തും പോലെ ഇവിടെയും വെള്ളക്കെട്ടിന്റെ ചെറിയ പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ക്യാമ്പ് നടക്കുന്നിടത്ത് അത്ര ബുദ്ധിമുട്ടുകളൊന്നും തന്നെയില്ല. നമുക്ക് ഇവിടുത്തെ ഒഫീഷ്യൽ ആളുകളോട് ചോദിക്കാം, എത്ര കുടുംബങ്ങളുണ്ട് സാർ ഇവിടെ നിലവിൽ? ഇപ്പോൾ 26 ഫാമിലിയാണ് നിലവിലുള്ളത്. അതിലാകെ 54 പേര് ഇവിടെ ഇപ്പോൾ അന്ത്യവയസ്സിലായിട്ട് നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചാർജ് ശരിക്കും ഉലോസറെ കണ്ടല്ലാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ ചാർജ് ഇപ്പോൾ വയ്ക്കുന്നത് ഉദയൻ സാർ, ഉദയകുമാർ. ഇന്നലെ മുതലാണ് ക്യാമ്പ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്നലെ വൈകുന്നേരം മുതലാണ് ക്യാമ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടോ? ഇപ്പോഴും ചില ആളുകൾ, അതായത് വീട് പുറമെ നഷ്ടപ്പെട്ട ചില ആളുകൾ ഇപ്പോഴും വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾ നിർബന്ധിക്കാൻ തുടങ്ങിയതാണ്. പല ആളുകളുടെ വീട് വെള്ളം കയറിയുള്ള കണ്ടീഷൻ മുതലേ ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു, ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ നിങ്ങൾ ക്യാമ്പിലേക്ക് വരണമെന്ന് പലരോട് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ചില ആൾ വരാൻ കൂട്ടാക്കിയിട്ടില്ല. കോവിഡിന്റെ ഭയം തന്നെയാണ് മെയിൻ പ്രശ്നം. നമ്മൾ കോവിഡ് പരിശോധന നടത്തിയിട്ടുണ്ട്. ഇവിടെ നിലവിൽ അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിട്ടില്ല. പിന്നെ ഞങ്ങൾ പരമാവധി ഇവിടെ വരുന്ന ആളുകളോട് ഞങ്ങൾ നേരിട്ട് ചോദിക്കുന്നുണ്ട്, മറ്റേ നിങ്ങൾ കോവിഡുമായിട്ട് നിരാശത്തിൽ കഴിയുന്ന ആളുകളാണോ, പോസിറ്റീവ് ആളുകളുണ്ടെങ്കിൽ പ്രത്യേകം പറയണം, അങ്ങനത്തെ കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ പ്രത്യേകം മാറ്റി പറപ്പിക്കാൻ വേണ്ടി പ്രൊവിഷൻ നമുക്ക് പറഞ്ഞിട്ടുണ്ട്. നിലവിൽ അങ്ങനത്തെ ആളുകൾ ഇവിടെ കഴിയുന്നില്ല. വെള്ളക്കെട്ട് പ്രശ്നമാക്കുന്നുണ്ടോ? വെള്ളക്കെട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിലും വെള്ളം വലിഞ്ഞു തുടങ്ങിയിരിക്കണം. അപ്പോൾ അത് ഈ മഴയായിട്ട് ബന്ധപ്പെട്ടതേ പന്ത്രണ്ടാണത്. ഇവിടുത്തെ പ്രദേശത്ത് മെമ്പർ കൂടിയുണ്ട്. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? സാഹചര്യം ഇപ്പോൾ നന്നായി വെള്ളം കയറിയിട്ടുണ്ട്. ഇപ്പോൾ പകുതി നിശ്ചിത വീടുകളൊക്കെ ഇപ്പോൾ മുഴുവനായിട്ട് വെള്ളം പൊത്തിയെന്നാണ് പറയാൻ പറ്റിയത്. അതാണ് ഇപ്പോൾ അവസ്ഥ. ഇപ്പോൾ രാവിലെ മുതൽ ക്യാമ്പിലേക്ക് ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ മുതൽ വന്നിട്ടുണ്ട്. എന്നാലും കൂടുതൽ ആളുകൾ ഇന്ന് രാവിലെ മുതൽ വന്നിട്ടുണ്ട്. മലപ്പുറത്ത് നിന്നുള്ള വിവരങ്ങളാണ്, റിപ്പോർട്ടുകളാണ് കണ്ടത്. ശക്തമായ മഴയെ തുടർന്ന് പാലക്കാട് ജില്ലയിലും വ്യാപകമായ നാശനഷ്ടമാണ്. ശക്തമായ കാറ്റിലും മഴയിലും അട്ടപ്പാടി കറുക്കൻകുണ്ടിൽ നൂറുകണക്കിന് നേന്ത്രവാഴകൾ നശിച്ചു. ഒറ്റപ്പാലം തൃക്കടീരിയിൽ കോവിഡ് ബാധിതൻ നിരീക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണു. തൃക്കടീരി സ്വദേശി ജിതിൻ മോഹൻദാസിന്റെ വീടിനാണ് കേടുപാട് സംഭവിച്ചത്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി ജില്ലയിലെ എല്ലാ താലൂക്കിലും കൺട്രോൾ റൂമുകൾ തുറന്നിട്ടു. കോവിഡ് രോഗവ്യാപനവും ടെസ്റ്റ് പോസിറ്റിവിറ്റിയും കൂടുതലുള്ള സ്ഥലങ്ങളിൽ പരിശോധന കൂട്ടണമെന്ന് പ്രധാനമന്ത്രി. രാജ്യത്തെ വാക്സിനേഷൻ വേഗത്തിലാക്കാനും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഉന്നത ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് പ്രധാനമന്ത്രി നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൌത്യം